അന്നൊരിക്കൽ അവൻ ജനിച്ചു. പത്തു മാസം പോലും പൂർത്തിയാകാതെ വെറും 7 മാസം കൊണ്ട് തന്നെ അവനെ തിരിച്ചു കിട്ടുമെന്നുപോലും ആരും കരുതിയിട്ടില്ലായിരുന്നു. അവന്റെ തുടക്കം തന്നെ തോൽവിയാണെന്ന് പലരും തെറ്റിദ്ധരിച്ചുപോയി. 3 മാസം ഹോസ്പിറ്റലിൽ കിടപ്പിലായി. പിന്നീട് പതിയെ പതിയെ അവൻ ജീവിതത്തിലേക്ക് വന്നു തുടങ്ങി. ആരും പ്രതീക്ഷിച്ചിരുന്നില്ല അവന്റെ ആ തിരിച്ചുവരവ്. അവന്റെ മാതാവിന്റെ തിരുനോട്ടം കാരണം അവൻ വളരാൻ തുടങ്ങി. പല പല ആരോഗ്യ പ്രശ്നങ്ങളെയും നേരിട്ട് മുന്നോട്ടു പോന്നു. അങ്ങനെ ഒരു യുവാവായപ്പോൾ എവിടെയൊക്കെയോ എന്തൊക്കെയോ സ്പെല്ലിംഗ് മിസ്റ്റേക്കുകൾ സംഭവിച്ച പോലെ അവനിക്ക് തോന്നിത്തുടങ്ങി. കാരണം എല്ലാരെ പോലെയും തന്നെ അവന്റെ ലക്ഷ്യങ്ങളും താല്പര്യങ്ങളും പലതും നടക്കാത്ത പോലെ പലതും പല നിലക്കും പാളിപ്പോയി. അവൻ പലരോടും സങ്കടങ്ങൾ പറഞ്ഞു. പതിയെ അവൻ വീഴാൻ തുടങ്ങി. അപ്പോൾ പലരും പല കോലത്തിലും അവനോട് പറഞ്ഞു. ഏതൊരു മനുഷ്യനെയും തളർത്തുന്ന പല കുത്തുവാക്കുകളും, എടാ നീ ജയിക്കില്ല, നിന്നെ കൊണ്ട് കഴിയില്ല, നിന്നെ കൊണ്ട് ആകുന്നത് മാത്രം നീ ആലോചിച്ചാൽ മതി, 10 മാസം പൂർത്തിയാകാതെ വെറും 7 മാസം കൊണ്ട് തന്നെ നീ ജനിച്ചതല്ലേ, അതുകൊണ്ട് തന്നെ നിന്റെ ജനനം തന്നെ തോൽവിയാണടോ, നിന്റെ തുടക്കം തന്നെ തോൽവിയാണ്, ഇനി നീ രക്ഷപ്പെടില്ല, നിന്റെ വിധി അതാണ്, വായിടാ എന്ന് പറഞ്ഞ് പലരും അവനെ അകറ്റി നിർത്തി. അവൻ കിടന്ന് നിലവിളിക്കുന്നു. തോറ്റുപോയി എന്ന് അവൻ ഉറപ്പിച്ചു. ജനിക്കേണ്ടിയില്ലായിരുന്നു എന്ന് അവനിക്ക് തോന്നിത്തുടങ്ങി. പതിയെ അവൻ അവന്റെ സങ്കടങ്ങളെല്ലാം അവന്റെ ഉമ്മയോട് പറഞ്ഞപ്പോൾ ഒരട്ടഹാസമായിരുന്നു ഉമ്മയുടെ പ്രതികരണം. എടാ എന്റെ പൊന്നുമോനെ, നീ തോറ്റിട്ടില്ലടാ, നീ ജയിക്കുമെന്ന് കണ്ടപ്പോൾ പലരും നിന്നെ തോൽപ്പിച്ചതാണ്. എടാ ഈ ലോകത്ത് നിന്നെക്കുറിച്ച് നിന്നെക്കാളും കൂടുതൽ അറിയുന്നത് എനിക്കാണ്. നിന്റെ ജനനം വരെ വളരെ വ്യത്യസ്തമായിരുന്നു. ആരംഭത്തിൽ നിന്ന് തന്നെ തോൽവിയെ വലിച്ചെറിഞ്ഞ് ജയിച്ചവനാണ് നീ. വെറും 7 മാസം കൊണ്ട് നീ ജനിച്ചപ്പോൾ നിന്റെ മരണം എല്ലാവരും ഉറപ്പിച്ചിരുന്നു. പക്ഷേ നീ മരിച്ചില്ല, മരണത്തെ പൊരുതി ജയിച്ചു. എല്ലാവരെയും ഞെട്ടിച്ചു കോരിത്തരിപ്പിച്ചു. പലരുടെയും നിഗമനങ്ങളെയും പ്രവചനങ്ങളെയും തോൽപ്പിച്ചുകൊണ്ട് നീ മരണത്തെ തോൽപ്പിച്ചു ജയിച്ചവനാണ്. മോനെ, നിന്റെ തുടക്കം തന്നെ വിജയമാണ്. നിനക്കിനി പരാജയത്തിൽ ഒരു ഒടുക്കമില്ല. 10 മാസം പോലും തികയാതെ വെറും 7 മാസം കൊണ്ട് നീ ജനിച്ച് ജീവിച്ച് കാണിച്ചിട്ടുണ്ടെങ്കിൽ നിന്നെ കവച്ചു വെക്കാൻ ഈ ലോകത്ത് ആരുണ്ടടോ. ഒരു വലിയ മോട്ടിവേഷൻ. അവൻ പെട്ടെന്ന് മാറിപ്പോയി. ശരീരവും മനസ്സുമെല്ലാം ഇരുമ്പ് പോലെയായി. നമ്മൾ ഓർക്കണം, ഈ ഒരു സത്യം പറഞ്ഞു തരാൻ ഈ ലോകത്തൊരു മാതാവിന് മാത്രമേ കഴിയൂ. നമ്മൾ എവിടെ തോറ്റാലും തോറ്റിട്ടില്ല എന്ന് മറുചോദ്യമില്ലാതെ നമ്മൾക്ക് തെളിയിച്ചു തരാൻ കഴിയുന്ന ഒരേ ഒരു വ്യക്തിയാണ് നമ്മുടെ ഉമ്മമാർ. ഈ ലോകത്ത് ഒരാൾക്കും മോട്ടിവേഷൻ നൽകാൻ മാതാവിനേക്കാൾ വലിയ പോരാളി വേറെ ഇല്ല എന്നുള്ള സത്യം ആരും മറന്നു പോകരുത്. Light to heart.